അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണത് ഉരുളക്കിഴങ്ങും ഗോതമ്പ് പൊടിയും കൊണ്ടുള്ളൊരു ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ തയ്യാറാക്കാൻ നോക്കാം. അപ്പം അതിന് വേണ്ടി ഒരു ചെറിയ മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് നല്ലോണം ഉടച്ചെടുക്കണം. അപ്പം നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തേക്ക് മാറ്റാം. നമുക്കിതൊക്കെ ചെറുതായി കട്ട് ചെയ്ത് ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലി ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സാക്കിയെടുക്കാം. നമുക്കിതൊക്കെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും അത് ഒരു കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊക്കെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഇത് കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. മാവ് നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ചട്ടി കുറച്ച് എണ്ണ തടവിയിട്ട് ഒരു ഒന്നര കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊക്കെ കുറേശ്ശെ കുറേശ്ശെ എണ്ണ ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.